ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലത്തെ നമ്മുടെ ഫസ്റ്റ് എന്താ പറയാ ബ്യൂട്ടി വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, മേക്കപ്പ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു നമ്മുടെ ഇപ്പൊ ഈ ഒരു 2020 കഴിഞ്ഞ് 2021 നമ്മൾ കടക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ, അതായത് എന്റെ പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവും, അതിലൊക്കെ പഴയ പിക്ചേഴ്സ്, അതായത് നമ്മുടെ ഒരു ട്രാൻസ്ഫർമേഷൻ പിക്ചേഴ്സ് എന്ന് പറയാം. സത്യം പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്, പഴയ ഫോട്ടോയിൽ നിന്നും നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു ഗെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ ഒരു എന്താ അതിനെ പറയാ, ഈ ഒരു ലെവലിലുള്ള ഫോട്ടോ, ഒരു റീക്രിയേഷൻ വീഡിയോ, അത്രേ ഉള്ളു. പണ്ടത്തെ ആ ഒരു ഡ്രസ്സും സംഭവങ്ങളൊക്കെ അത്യാവശ്യം വെച്ചിട്ട് ഇപ്പൊ എങ്ങനെയാണെന്ന് ഇപ്പൊ അതൊന്ന് റീക്രിയേഷൻ ചെയ്യാം, റീക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ അതിനു മുമ്പ്, വീഡിയോ കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, ഇതിങ്ങനെ വലിയൊരു സംഭവമാണ്, ഞാൻ വലിയൊരു സംഭവമായിരുന്നൊന്നും കാണിക്കാനല്ല, ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ എടുത്താൽ മതി. നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് വീഡിയോസ് ഒക്കെയല്ലേ ചെയ്യാറ്, അപ്പൊ അതിലൊന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പൊ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ്, എനിക്കും ഒരു പഴയ കാര്യങ്ങളും പഴയ വീഡിയോസും പഴയ പിക്ചേഴ്സും ഒക്കെ ഒന്ന് ഓർക്കാനും, അതിന്റെ ആ ഒരു എന്താ പറയാ ഡ്രസ്സും അതുപോലെ അന്ന് എങ്ങനെയായിരുന്നു അതൊക്കെ നമ്മളെപ്പോഴും വന്ന വഴി മറക്കരുന്നല്ലോ പറയാം. അപ്പൊ അതൊക്കെ ഒന്ന് വീണ്ടും ഓർമ്മിക്കാനൊക്കെ ആയിട്ടൊരു അവസരം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എന്റെ രോഷിനി എന്നാണ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലെ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, എങ്കിലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ തൊട്ട നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ നല്ല പണി നടക്കണം, അപ്പൊ അതിന് സൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഒരു 3-4 ഫോട്ടോസ് ഞാൻ റീക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഏറ്റവും എനിക്ക് മാച്ച് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ലുക്കാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ പഴയതൊക്കെ തെരഞ്ഞു പിടിച്ച് വെച്ചിട്ടുണ്ട്, ഒക്കെ കുറെ കത്തിച്ചു കളഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറെ പഴയതല്ലേ, അപ്പൊ അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ സിബൊക്കെ ആയിട്ടുള്ളതാണ് കുറേ. നമുക്ക് കുട്ടിയൊക്കെ ചെറുതായിരുന്നപ്പോ നമ്മള് പാലൊക്കെ കൊടുക്കുന്ന സമയത്തുണ്ടായിരുന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ ആവശ്യമില്ല വെച്ചിട്ട് കുറെ കത്തിച്ചു കളഞ്ഞു. പിന്നെ കുറച്ചായല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഉള്ളത് കുറച്ചൊക്കെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചിരിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെണ്ണം ഞാൻ എടുത്തിട്ട് അതിന്റെ ഒരു ചെറിയൊരു റീക്രിയേറ്റ് ചെയ്യാം അത് വെച്ചിട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഫേസ് വാഷ് ചെയ്യാം. നമുക്കൊന്ന് ഒന്ന് ടച്ചപ്പ് ചെയ്യാനായിട്ട്, ഇപ്പൊ ഫേസ് വാഷ് ചെയ്യാനിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡെർമാവൈവിന്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ്. അപ്പൊ ഇത് വന്നിട്ട് SLS ഫ്രീ, സോപ്പ് ഫ്രീ, ഫ്രെഗ്രൻസ് ഫ്രീ, അതുപോലെ തന്നെ പരബൻ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ക്ലെൻസർ ആണ്. അതേപോലെ നെക്സ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ ആണ്, വിറ്റമിൻ ഇ ഉള്ളതാണ്. അപ്പൊ നമുക്കറിയാം വിറ്റമിൻ ഇ ഉള്ള മോയ്സ്ചറൈസർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാനും വരാതിരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചൊന്ന് നമുക്ക് ഒരു 10-20 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വിറ്റമിൻ ഇ ഉള്ളൊരു മോയ്സ്ചറൈസർ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ എൻ്റെ സെക്കൻഡ് പാക്കേജാണിത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് പാക്കേജ് ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് ഞാൻ പല പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴും അതേപോലെ നന്നായിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴും ഒക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ. നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യണം നമ്മുടെ ഫേസ് എപ്പോഴും നമ്മൾ. അപ്പം അതിന് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ. നെക്സ്റ്റ് നമ്മൾ എൻ്റെ ആ പണ്ടത്തെ ലുക്ക് കണ്ടറിയാം നിങ്ങൾക്ക്, എനിക്ക് ഐബ്രോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഐബ്രോ തീരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ, അന്നൊന്നും പറഞ്ഞാൽ ഐബ്രോ പെൻസിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കലൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയുക കണ്ണെഴുതുന്ന നമ്മുടെ കാജൽ ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു വാട്ടർ പ്രൂഫ് സ്മജ് പ്രൂഫ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മുടെ മസ്കാര വെച്ചിട്ട് ഒന്ന് ബ്രഷ്, മസ്കാരയുടെ ആ ബ്രഷ് ഉണ്ടല്ലോ പഴയ കഴിഞ്ഞതൊക്കെ, അപ്പോൾ എപ്പോഴും ഹൈടെക്സിൻ്റെ തന്നെ ഉപയോഗിക്കാറ്. മസ്കാരയൊക്കെ എപ്പോഴും ഉപയോഗിക്കാറില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് വെച്ചിട്ട് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കും. കാരണം അന്ന് ഇത്രയും ഐബ്രോ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഐബ്രോസിന് ഹെൽപ്പ് ചെയ്തത് കടുക്കയുടെ ഓയിലാണ്, രാത്രി തേച്ചെടുക്കാതെ എപ്പോഴും തേക്കാറുണ്ട്, ചില സമയങ്ങൾ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഐബ്രോ ഒത്തിരി കട്ടിയായിട്ട് തോന്നുന്നത് പഴയതിനേക്കാളും. കാരണം പഴയത് നമുക്ക് തീരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇത്തിരി നാച്ചുറലായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ടച്ചപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നതാ. അടുത്തത് ഞാൻ പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എപ്പോഴും നമ്മുടെ ലൂസ് പൗഡർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഒരു
ടാൽക്കം പൗഡർ അത് ഉപയോഗിക്കാറില്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അന്ന് എടുത്തിരിക്കുന്നത് എപ്പോഴും എടുക്കുക ഐടെക്സിൻ്റെ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ അതില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ലാക്മീഡിയാണ്, ലാക്മീയുടെ കോമ്പാക്റ്റ് പൗഡറാണ്. അപ്പോൾ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ വെക്കുക കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോമ്പാക്റ്റ് ഇടും, മോയ്സ്ചറൈസ് ചെയ്യും, കോമ്പാക്റ്റ് ഇടും. ഇതാണ് നോർമലായിട്ട് ചെയ്യുക. ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല കേട്ടോ മുന്നത്തേൽ. മുന്നത്തെ ഒരു ഫോട്ടോ കണ്ടറിയാം ഫൗണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ നല്ലോണം കരിവാളിപ്പും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് പി സി ഓഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മോളുണ്ടായതിന് ശേഷമാണ് നന്നായിട്ട് പി സി ഓഡിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസിൽ വളരെയധികം ഡള്ളായിട്ടിരിക്കുന്നതും അതുപോലെ മൗത്തിന് ചുറ്റുമൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ തന്നെ മാറിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് ചെയ്താലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്ത് ചെയ്താലും ഇതുപോലെ തന്നെ ഇരിക്കുക എന്നുള്ളൊരു ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയിരുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണെഴുതുക എന്ന് പറഞ്ഞാൽ മോളെഴുതുന്ന കൺമഷീനാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് എഴുതാറ്. ഇപ്പോൾ ഞാൻ എഴുതുന്നത് നമ്മുടെ കയ്യിൽ കാജലുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് കണ്ണെഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് മുൻപ് കാണിച്ചിട്ടുണ്ട് ഈ കാജലിനൊക്കെ. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ താഴെ വയ്ക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കണം. അപ്പോൾ ഇത് കാണിക്കുന്നത് കൊണ്ട് ഈ പിക്ചർ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെളുത്തു അല്ലെങ്കിൽ വെളുപ്പിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ പഴയ സ്കിൻ ടോണിലേക്ക്, പഴയ സ്കിൻ ടോണിനേക്കാൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ. കുറച്ചും കൂടി നല്ലോണം ഇമ്പ്രൂവ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് വെറുതെ നമ്മുടെ ഈ ഒരു ഇയർ എൻഡിങ്ങൊക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാൻ ലിബാം ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷേ ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ലിബാം ഉപയോഗിക്കുക മീൻസ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ലിബാം ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങാറ്. ഇനിയിപ്പോൾ ഹെയർ എന്ന് പറയുമ്പോൾ ഞാൻ അന്നൊക്കെ ഞാൻ കെട്ടിയിരുന്നത് എനിക്ക് സൈഡിലേക്കൊരു എന്താ പറയുക അതിട്ടിട്ടാണ് കെട്ടിയിരുന്നത് പാർട്ടീഷൻ. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഞാനും മോളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതിലത്തെ ലുക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് ഞാൻ ചെയ്യാൻ പോണത്, സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ ഹെയർ കെട്ടാൻ പോവാം കേട്ടോ. നമുക്ക് മുടിയൊന്ന് കെട്ടാം. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മുടി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, സൈഡ് ബാംഗിൾസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ മുടി നല്ലോണം കൊഴിച്ചിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ പി സി ഒഡിയുടെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മുടി കൊഴിച്ചിലാണ്. അപ്പോൾ മുടി സൈഡിൽ നിന്ന് മുടി എന്താ പറയുക സൈഡ് പാർട്ടീഷനാണ് എടുത്തിരുന്നത് അന്നത്തെ മുടിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചറിലുള്ള പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട് കാരണം എൻ്റെ മുടി ഓയിലി പോലെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് ചെയ്യരുതെന്ന് എപ്പോഴും പറയും. പക്ഷേ എനിക്കെപ്പോഴും അങ്ങനെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. നമുക്ക് കുട്ടിയുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് നേരം ഉണ്ടാവാറില്ല. പിന്നെ അങ്ങനെ നോക്കണം, അങ്ങനെ ചെയ്യണം നല്ല രീതിയിൽ, അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് നിങ്ങളിപ്പം ഈ ഹെയർ സ്റ്റൈലിൽ നിങ്ങൾക്ക് വേറൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണം, അല്ലാണ്ട് ഒരാൾ ചെയ്യണ കണ്ടിട്ടൊന്നും ചെയ്യണ്ട. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ ഏതൊരു കാര്യം നല്ല കാര്യം ചെയ്യാനും ചീത്ത കാര്യം മാറ്റിയെടുക്കാനും നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ വിചാരിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ മറ്റൊരാൾ ചെയ്യണ കണ്ടുവന്നാൽ പിന്നെ ഞാനതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് രണ്ട് ദിവസമൊക്കെ ചെയ്യും, മൂന്നാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഴയതുപോലെ ആവും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ച് എനിക്ക് മാറണം, എനിക്ക് പല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണം, എനിക്കിതൊന്ന് മാറ്റിയെടുത്തിട്ട് എനിക്കിങ്ങനെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ, ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഒരു ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതേ തന്നെയാവും. അപ്പോൾ അത് എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് ചെയ്യരുത് എന്നുള്ളത് അത് ഞാൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് പൊട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു റെഡ് കളറിൽ എന്തോ ഒരു സ്റ്റിക്കർ പൊട്ടില്ലേ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കർ പൊട്ടൊന്നുമില്ല, ഞാൻ ഓൾറെഡി പൊട്ടൊന്നും തൊടാറില്ല അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പം തൊടാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ ലിപ് ലൈറ്റനർ വെച്ചിട്ട് സോറി ലിപ് എന്താ പറയുക ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുറയും കൂടി തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സി സി ക്രീം സോറി ഒരു കൺസീലറാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് കുറവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇതാണ് ഞാൻ ചെയ്തിരുന്ന ആ ഒരു ലുക്ക്. അപ്പം ഇനി നമുക്ക് ഞാൻ കമ്മൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഒരു മാല ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മോളെയും കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കാണാം.
അപ്പൊ ഞങ്ങള് നമ്മുടെ ആ പഴയ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങക്ക് കാണാൻ പറ്റുണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെയും ആ പഴയ ലുക്കും. ഈ ഒരു ലുക്ക് ഞങ്ങള് സെയിം ഡ്രസ് തന്നെയാണ് ഇട്ടിരിക്കണത്. സെയിം ഏകദേശമൊക്കെ സെയിം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പഴയ ലുക്ക്. അപ്പോ പിന്നെ ഒരു മൂന്നാളും കൂടി ഉണ്ട്. അപ്പൊ ഇത് മോളായിട്ടുള്ളതാണ്. കറക്റ്റ് ഞങ്ങള് ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു ഫോട്ടോയില്. ഞങ്ങള് ഈ ഡ്രസ് സത്യം പറഞ്ഞാല് അമ്മൊന്ന് പൊന്തി ഇത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങളിത് കുത്തി കയറ്റിട്ടത് കാരണം അത്രയും ചെറുതല്ലായിരുന്നു. അപ്പൊ പിന്നെ കമ്മല് ഇത് അന്നത്തെ ഏകദേശമാണ്. പക്ഷെ ഇതിന്റെ ഒരു സൈഡിലത്തെ എന്താ പറയാ ആ ഒരു കുളത്തില് അത് ഒടിഞ്ഞു. അപ്പൊ ഇത് ചെറുതും ഇത് വലുതും പോലെ ഇരിക്കണം. കാരണം കുളത്തൊടിഞ്ഞിട്ടേ. അപ്പൊ ഞാൻ അങ്ങനെ ഒക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പിന്നെ മാല കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം അന്നത്തെ മാല മാറ്റിയിട്ട് ചെറിയ മാല ആക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇട്ടുന്നത് ഗോൾഡാണ്. അപ്പൊ ഇതും ഗോൾഡാണ് പക്ഷെ ചെറുതാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ലുക്ക് നമുക്ക് ലുക്കിലത്തെ ആ ഒരു പിക്ചർ നമുക്ക് അതേപോലെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഞങ്ങളിതാ നമ്മുടെ ആ ഒരു പോസിലാണ് നിക്കണേ. പൊന്തിക്കാൻ പറ്റണ്ടേ. വണ്ണം വെച്ചിട്ടും പൊക്കം വെച്ചിട്ടും ഇതേ പോണ്. അപ്പൊ നമ്മള് ആ ലുക്ക് ഇതാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മൂന്ന് ലുക്ക് ഉണ്ട്. അത് അതില് മോളില്ല, ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് ആ ഒരു പഴയ ലുക്കും പുതിയ ലുക്കും കൂടിയിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാട്ടോ. ഓക്കെ. അപ്പോ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ പാൻറ്റൊക്കെ കയറി. പാൻറ്റ് പിന്നെ കാണില്ലല്ലോ. അപ്പൊ അമ്മൂട്ടിക്കാണെങ്കിൽ ടൈറ്റായി. അപ്പൊ നമുക്ക് സെക്കൻഡ് ലുക്ക് കാണാം അല്ലേ അമ്മൂട്ടിയ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ പഴയ ഡ്രസ് ഇട്ടിട്ട് ടൈറ്റായിട്ട് വേഗം പോയിട്ട് മാറിക്കോ. ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്, റീക്രിയേറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം ഞാൻ ആ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോ. ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ പഴയത്, അതായത് എന്നെയൊക്കെ മുന്നേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാന്നുള്ളത് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഞാൻ കുറച്ച് ടൈ അതായത് ലൂസായിരുന്നു, നല്ലോണം ലൂസായിരുന്നു, കുറച്ച് ടൈറ്റ് ആക്കിയത് കേട്ടപ്പോൾ. കാരണം ഇത് നല്ല തടിയുള്ള സമയത്തായിരുന്നു ഞാനിത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നത്. അപ്പോൾ മോളൊരു 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ലുക്ക്, അത് നമ്മൾ സെൻറ്റർ പാർട്ടീഷനാണ് ഹെയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോള് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഷോള് എൻ്റെ നിന്ന് മിസ്സായി. ചേട്ടനോ മോൾ എന്തിനൊക്കെയോ വേണ്ടി എടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഷോളായിരുന്നു, അറിയാം, ഗിൽറ്റൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് ഞാനൊരു പഴയ ഷോള് വെച്ച് വേറൊരു ഷോള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെ അതിലെങ്ങനെയാണോ ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ. അപ്പോൾ അതിൽ നല്ല തടിയുണ്ട് കേട്ടോ. അതേപോലെ അത്യാവശ്യം കളറുണ്ട്. കാരണം മോളെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അപ്പോൾ പ്രഗ്നൻസിയുടെ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ആ ഒരു സമയത്തെ ആ ഒരു ലുക്കാണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭംഗിയും മുഖത്ത് ആ ഒരു പ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോളെ ഡെലിവറിക്ക് ശേഷമാണ് ആകെ പഴയത് നമ്മുടെ ആ ഒരു കരിവാളിപ്പും ഒക്കെ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക്. ഷോളില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഷോള് അമ്മൂട്ടി നല്ല ഭംഗിയുള്ള ഷോളായിരുന്നു നെറ്റിന്റെ. അപ്പൊ ആ ഷോള് അവള് കളിക്കാൻ എടുത്തിട്ടേ. പിന്നെ ചേട്ടൻ അതിന്റെ അതിങ്ങനെ നെറ്റ് ആയതുകൊണ്ട് അരിപ്പ പോലെ എന്താക്കാൻ വേണ്ടിട്ട് എടുത്തു. ഞാൻ ഉപയോഗിക്കാണ്ടിട്ടേക്കായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ ഞാന് ഇവിടെയൊക്കെ നിറയെ കല്ലൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം. അത് പോയിട്ട് നിറയാ സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക്. അപ്പൊ ഇത് വന്നിട്ട് അപ്പൊ ഇതിന്റെ പഴയ ഫോട്ടോ എന്താ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു, നല്ല ഫെയർ ഒക്കെ ആയിരുന്ന സമയത്ത്. മോള് ഗർഭിണിയായി 3 മാസമായിട്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ ആ ഒരു പിക്ചർ എടുത്തിരിക്കുന്നത്. ഈ ഷോള് തീരെ ഇരിക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ഇനി തേർഡ് ലുക്ക് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക്. അപ്പൊ തേർഡ് ലുക്ക് എന്ന് പറഞ്ഞാല് പല്ല് കെട്ടിയിട്ടായിരുന്ന സമയത്ത് അതേപോലെ മുഖത്ത് കൂടെ നിറച്ച് കുരുണ്ടായിരുന്നു കേട്ടോ. കുരു ഇപ്പൊ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഇത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പൊട്ട് വന്നിട്ട് നല്ല ബ്ലാക്ക് ആയിരുന്നു. നമുക്കൊന്ന് ഓടി ഒന്ന് അങ്ങനെ പൊട്ടാം. ഓക്കെ, നല്ല ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ പൊട്ട്. പിന്നെ വന്നിട്ട് ഞാന് ഈ ഒരു സമയം ഇപ്പൊ ഞാൻ കുറച്ച് ഐഷാഡൊക്കെ, അതായത് നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് സ്മോക്കി ഐസ് ഒക്കെ കണ്ടിട്ട് മറ്റുള്ളവരൊക്കെ ചെയിൻ കണ്ടിട്ട് ചെയ്യണം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കി അറിയാൻ പറ്റും. ഞാൻ കുറച്ചൊന്ന് അങ്ങനെ കണ്ണിന്റെ മുകളിലൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം കാണുന്നറിയില്ല. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് മേബിലിൻ്റെ നമ്മുടെ ഐഷാഡോ പലറ്റാണ് കേട്ടോ. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു കണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു തേർഡ് ലുക്ക്. ആ ഒരു പഴയ ലുക്ക് കേട്ടോ.
അപ്പോ ഇതിപ്പോ എനിക്ക് കറക്റ്റ് തന്നെയാണ്, കാരണം ഞാൻ തടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് ചെയ്യുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സെയിം ഈ ഒരു തടിയിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് മുൻപത്തെയും ഇപ്പോഴത്തെയും കൂടി ആ പിക്ചർ കേട്ടോ. അപ്പൊ ആ സെയിം കോസ്റ്റ്യൂം ഒക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റ് ചെയ്തത് ഞാൻ. അടുത്തത് പഴയ ഒരു ഫോട്ടോ എടുത്തിട്ട്, അപ്പൊ ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ പല പല വീഡിയോസില്. അപ്പോ ഈ ഒരു സമയത്ത് ഞാൻ തടി നന്നായി കുറച്ചിരുന്നു കേട്ടോ. അപ്പോ അതിനേക്കാൾ ഇത്തിരി തടി കൂടുതലുണ്ട് ഇപ്പോ. പിന്നെ അതുപോലെ ഹെയർ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഹെയർ ഏകദേശം നിങ്ങൾക്ക് ആ ഫോട്ടോ പഴയ ഫോട്ടോ അവിടെ കാണുന്നില്ലേ, അത് കണ്ടറിയാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഹെയർ നന്നായിട്ട് ഇങ്ങനെ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ്. അപ്പോ ഇതാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ വലിയ ഇങ്ങനെ എന്താ പറയാ പുട്ടി ഉണ്ടല്ലോ, പുട്ടി അത് അധികം ഉണ്ടാവാറില്ല, ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇപ്പോഴാണ് നമ്മള് ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് പുട്ടിയിടൽ വന്നത്. അതിലെന്ന് പറഞ്ഞാല് കോമ്പാക്ട് ഉപയോഗിച്ചു എനിക്ക് പൗഡർ ഇഷ്ടം, ആൽക്കം പൗഡർ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഞാൻ ഒരു എന്താ പറയാ ഒന്ന് മേക്കപ്പ് ചെയ്യണം നമുക്ക് ഒരുങ്ങണം എന്നൊക്കെ ഉള്ള ഒരു പ്രായമില്ല, ആ പ്രായത്തിലും എനിക്കിഷ്ടമില്ല. അതായത് എപ്പോഴും മുഖം ഇങ്ങനെ എണ്ണ പോലെ ഇരിക്കുക. അപ്പൊ അമ്മ പറയും നീ എന്തെങ്കിലും ഒന്ന് ഇട് മുഖത്ത്, കാരണം ഇങ്ങനെ എണ്ണ പിടിച്ചോണ്ട് ഇരിക്കുക മുഖം. എന്നാ വെച്ചാൽ ഓയിലി ആണ് എന്റെ മുഖം, അപ്പൊ ഒന്ന് പൗഡർ ഇട്ടൊന്ന് മാറ്റ് ഫിനിഷ് ആവണമെങ്കിൽ പൗഡർ ഇടണല്ലോ. ഞാൻ തീരെ ഇടില്ല. എന്നിട്ട് എപ്പോഴും എന്ത് ഫോട്ടോ എടുത്താലും ഇങ്ങനെ എണ്ണ ഒലിച്ച പോലെ ഇരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം എണ്ണ പോലത്തെ ഫേസാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാനിങ്ങനെ പുട്ടി കിട്ടു തുടങ്ങിയത്, അതായത് ഇങ്ങനെ എന്തായാലും പറയാം ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ ആ ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിങ് സംഭവം മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു കോമ്പാക്റ്റും, കോമ്പാക്ട് ഇപ്പൊ അത്യാവശ്യം പോയിട്ടുണ്ടാവും ഡ്രസ്സ് ഊരിലിടലായിട്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ സത്യം പറഞ്ഞാൽ കണ്ണെഴുതും. പിന്നെ ലിപ് ബാമാണ്, അത്യാവശ്യം ടിൻഡഡ് ആയിട്ടുള്ള ചെറിയ ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാമാണ് ഈ ഒരു സമയത്തൊക്കെ ഞാൻ, അതായത് ഈ ഒരു മണ്ണൊക്കെ കുറച്ച് സമയത്ത് ഇട്ടിരുന്നത് അങ്ങനെയാണ്. പിന്നെ കണ്ടെഴുതിയിരുന്നു. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു ചെയ്തിരുന്നത്, കാരണം വെച്ചാല് അപ്പൊ അങ്ങനെ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കണമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി നെറ്റ് നന്നായി കീറിയ പോലെ ഇരിക്കുക, അത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ് നെറ്റ് കേറില് മുടി നന്നായിട്ടും കാണാൻ പറ്റുന്ന മുടി വെട്ടിയത്. മുടി ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടാണ് വെട്ടിയത്, പി സി ഒടിയുടെ ഭാഗമായിട്ട് മുടി കൊഴിഞ്ഞിരുന്നു നെറ്റി. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ചെരിച്ചിട്ട് വാച്ചിൽ പിന്നെ എടുത്തു തുടങ്ങിയത് അങ്ങനെയാണ്. ആദ്യം ചെരിച്ചായിരുന്നു, പിന്നെ എനിക്ക് മുടി കട്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഒരു നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു സ്റ്റൈല് നമ്മൾ മാറ്റില്ല, അങ്ങനെ മാറ്റിട്ട് ഇങ്ങനെ ആക്കി. ഇങ്ങനെ ആക്കിയപ്പോഴാണ് മുകളിലേക്ക് നമ്മളൊക്കെ കൂടി ചീകുമ്പോഴാണ് നെറ്റി നന്നായിട്ട് കീറിയതായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് വെട്ടി, ഞാൻ വെട്ടിയപ്പോൾ ആ ഒരു ഇതൊന്ന് കവർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി ഒരു കോസ്റ്റ്യൂമും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമുക്കൊരു ചെറിയൊരു ചേഞ്ച് ആക്കിയിട്ട് കാണാം. അപ്പൊ ഇതാണ് അടുത്തത്. ഇത് വന്നിട്ട് ചേട്ടൻ ഗൾഫിലേക്ക് പോയി, ഫസ്റ്റ് രണ്ടു പ്രാവശ്യം ചേട്ടൻ പോയിട്ടുണ്ട്. അതായത് ഓരോ കൊല്ലം ഒരു കൊല്ലത്ത് ആദ്യം പോയിട്ട് പിന്നെ ഒരു കൊല്ലം ഇപ്പൊ വന്നു, പിന്നെ അടുത്ത കൊല്ലം പിന്നത്തെ കൊല്ലം വന്നു. അങ്ങനെ ഓരോ ഓരോ കൊല്ലത്തില് ഗ്യാപ്പ് ആയിട്ട് വന്നു. അപ്പൊ ആദ്യം പോയിട്ട് വന്നപ്പോ എന്താ പറയാ ആ ഒരു സമയത്ത് എടുത്ത പിക്ചറാണ് കേട്ടോ. അപ്പോ എന്തോ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അമ്മയുടെ ഒരു കസിന്റെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എടുത്താണ് കേട്ടോ അപ്പൊ ഇത്. അപ്പൊ ഇത് ആ സമയത്തെ ഒരു ഡ്രസ് എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി എടുത്ത സെൽഫിയാണ് അത്. അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു ലുക്കാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആണ്, എന്നുവെച്ചാല് ഇപ്പൊ ആ ഒരു തടി ആ ഒരു ലെവലിലേക്കാണ് നിക്കണത്. കൂടി കുറച്ചൊരു ലേശം കൂടിയിട്ടുണ്ട് അതിന്ന്, കാരണം ചില ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഇത്തിരി കൂടി തടി വെച്ചിട്ടുണ്ട് ഫേസ് ആണെങ്കിലും. അപ്പൊ ഈ ഒരു ലുക്കാണ് കേട്ടോ. അപ്പോ ഇനി അമ്മൂട്ടിക്ക് ഒരെണ്ണം കൂടി ഇടണം എന്നാണ് പറയണേ. ഒരു പച്ചയുണ്ട് ഫുൾ ഫ്രോക്ക്, അപ്പൊ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതും കൂടി ചെയ്യാം, അമ്മ കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി ഞാനൊന്ന് ജസ്റ്റ് അവള് പറഞ്ഞല്ലോ എന്തായാലും. അപ്പൊ അതും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഞാൻ മേക്കപ്പ് ഒന്നും മാറ്റിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിട്ട് ഒന്ന് സുന്ദരത്തെ തൊട്ടിട്ടുണ്ടായിരുന്നു, തൊട്ടത് മാച്ചിണ്ടായിരുന്നു. ഇപ്പൊ തൊട്ടു അത്രേ ഉള്ളു. അപ്പൊ ആ ഒരു സെയിം തന്നെ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ വരുന്നേ. അപ്പൊ നമുക്ക് അടുത്ത് കാണാം ലുക്ക്. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ചുമ്മാ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോ എന്തത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ എന്റെ പഴയ ഒരു ജസ്റ്റ് ആ ഒരു ചേഞ്ചുകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മുടെ ന്യൂ ഇയർ ആണ്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശ, നല്ലൊരു വർഷമാവട്ടെ 2021. കാരണം 2020 എന്ന് പറയുന്നത് നമുക്കറിയാം ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മള് എന്താ പറയാ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 2021 നല്ലൊരു വർഷമാവട്ടെ നമുക്ക് എല്ലാവർക്കും. നമുക്ക് ഒരുമിച്ച് അതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ നില ലൈഫ് സ്റ്റൈൽ മലയാളം ചാനലിന്റെ വക ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് എല്ലാവരും ചോദിക്കുന്ന വീഡിയോ ആണ് ഹോം ടൂർ, പുതിയ വീട് കാണിക്കാൻ പറഞ്ഞിട്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എനിക്ക് ഭയങ്കര ചീത്തവിളിയായിരുന്നു, എനിക്കൊന്ന് ഇത്ര അഹങ്കാരം പുതിയ വീട് കാണിച്ചെന്നാലും വെച്ചിട്ട് ഒന്നുമില്ല. നമ്മള് വീട് മാറിയിട്ട് ഇപ്പോ കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ.
പിന്നെ ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ചയാണ്, നിങ്ങൾ കാണുന്നത് വ്യാഴാഴ്ചയാണെങ്കിലും. അപ്പോ ഇന്നൊക്കെ നമുക്കൊരാഴ്ചയായിട്ടുള്ളൂ നമ്മള് വീട് മാറിയിട്ട്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നമ്മുടെ വീട് മാറുന്നത്. അപ്പൊ അതിന്റെ നമ്മള് വീട് മാറുമ്പോ നമ്മള് ഒന്നങ്ങോട്ട് മാറി, പക്ഷെ അതൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട് ഏകദേശം ശരിക്കും ഒരു കൊല്ലത്തോളം എടുക്കും ഒക്കെ മാറിയൊക്കെ സെറ്റായിട്ട് വരാനായിട്ട്. അപ്പൊ ഏകദേശം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചൊക്കെ പഴുത്ത ദിവസം, അതായത് ഒന്നാം തീയതി ഞാന് നമ്മുടെ ഹോം ടൂറിന്റെ വീഡിയോ ഇടാന്ന് വിചാരിക്കണേ. അത്യാവശ്യം എന്താ പറയാ, കുറെ ഒന്നും സെറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ഒക്കെ കൂടി ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ. സത്യം പറഞ്ഞാൽ കുറേയും കൂടി ഉണ്ട് വെക്കാനും ഒന്ന് അടുക്കി പറക്കാനൊക്കെ. പക്ഷെ കുറേ പേർക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആണ്, എല്ലാവരും ഇട്ട് പിണങ്ങി കുറേ പേര്. ഞാൻ പിണങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് ഞാനിനി അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത്ര ശരിയല്ലല്ലോ. നിങ്ങൾ ഇത്രയധികം നിങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കണേ, വീട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം, ഞാനും ചേട്ടനും മോള് കൂടി അത്യാവശ്യം ഒന്ന് ഒതുക്കി. ഇപ്പൊ അച്ഛനമ്മയും പോയി, എന്റെ അച്ഛനമ്മയും പോയി. കാരണം വെച്ചാല് അച്ഛന് റേഡിയേഷൻ കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, നമ്മളിവിടെ തൃശ്ശൂരിന്ന് ഇവിടെ വരെ വരണ്ടേ ട്രാവൽ ചെയ്തിട്ട്. അപ്പൊ ആൾക്കാർ ഒരു ബുദ്ധിമുട്ട് തന്നെ അവൾ പറഞ്ഞു, എനിക്കങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് മോളെ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക്, വീട്ടിലായിക്കോളാം, വീട്ടിൽ നിൽക്കാം. ഇനിയിപ്പോ ഈ റേഡിയേഷൻ കംപ്ലീറ്റ് ഇപ്പൊ ഒരു 10 എണ്ണം കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പിന്നെ അടുപ്പിച്ചോളാം എന്ന് നിൽക്കാമല്ലോ, അങ്ങനെ ട്രാവലിംഗ് വേണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർക്കുമ്പോൾ ശരിയാണ്, ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആള് കുറച്ചും കൂടി ഒന്ന് ക്ഷീണിച്ചു. നിങ്ങൾക്കറിയാം എന്റെ അച്ഛനെ പണ്ടത്തെ ഫസ്റ്റത്തെ അച്ഛനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീഡിയോ കണ്ടെന്നൊക്കെ അറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് അത്രയും ബുദ്ധിമുട്ടായിട്ടായിരുന്നു. ഇപ്പൊ ആള് പിന്നെ ആള് നന്നായിട്ടൊന്ന് ഭേദം വെച്ചു. ഇപ്പൊ ആൾ കുറച്ചും കൂടി ഒന്ന് ഇപ്പൊ ഭേദം വെച്ചതിനേക്കാൾ കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. അതേപോലെ റേഡിയേഷൻ ചെയ്യുമ്പോൾ നല്ലോണം ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ട്രാവലിംഗ് കൂടി ആകുമ്പോൾ ആൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ, അപ്പൊ അച്ഛനെ അവിടെ നിൽക്കാണ്. അപ്പൊ ഞാനും ചേട്ടനും മോളുള്ളൂ. അപ്പൊ ഞങ്ങൾ അത്യാവശ്യം ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നാളെ നമ്മുടെ ഹോം ടൂറിന്റെ വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നമ്മുടെ 2020 ആ ഒരു എൻഡില് ഒരു തിരിഞ്ഞു നോട്ടം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോട്ടോ. കാരണം വെച്ചാൽ ഇതിപ്പോ അത്ര വലിയ ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല, എങ്കിലും ചുമ്മാ ഒരു ഫണ്ണായിട്ട് എടുക്കാം. അപ്പോ എല്ലാവർക്കും വീണ്ടും ഹാപ്പി 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 ന്യൂ ഇയർ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.